പിതാവിനും പത്തനും വിശുദ്ധരോഹായിക്കും സ്തുതി. ശ്രീലാലാകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന അവലോകനായ ദൈവ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ശുശ്രൂഷകളോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി ക്രിസ്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധ ആകപ്പെടേണമേ. ഞങ്ങളുടെ രാജ്യം വരേണമേ. പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടമനുഷ്യർ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീ ആകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമാർത്ത പറയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമീൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളും നീക്കം ചെയ്യപ്പെടുമാറാവണമേ. ആമീൻ. വിശ്രമത്തെ പീഡനങ്ങളായി മാറ്റുകയും നശ്വര ലോകത്തെ വെറുക്കുകയും അനശ്വരമാണ് വർദ്ധനയ്ക്കായി നേടുകയും ചെയ്ത പരിശുദ്ധ പിതാവായ മാർ പൗലോസ് ലിഹാ, നിനക്ക് ഭാഗ്യം. ഇതാ നിന്റെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും മുഴങ്ങുകയും നിന്റെ പെരുന്നാൾ ഉയരത്തിലും ആഴത്തിലും ശ്രേഷ്ഠപ്പെടുകയും ചെയ്യുന്നു. നിന്റെ പോഷ്ടയുടെ ദിവസത്തെ കൊണ്ടാടിയിരിക്കുന്ന ഈ ജനസംഘത്തെ സർദുഷ്ടത്വക്കളിൽ നിന്നും പൈശാചികണിയിൽ നിന്നും നിന്റെ പ്രാർത്ഥനകളാക്കാത്തുകൊള്ളണമേ. നിന്റെ സ്മരണയെ ശ്രേഷ്ഠപ്പെടുത്തിയ ദൈവമായ മെസ്സിയ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹൃദയം പ്രകാരനോട് കരുണ ചെയ്യണമേ. നിന്റെ അരുണരൂപത്തിൻ പ്രകാരന്റെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. എന്റെ പാപങ്ങൾ എന്നെ വിടിപ്പാക്കണമേ. എന്നുകൊണ്ട് ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പലത്തിന്മേള ഞാൻ ചെയ്തു. അതിന് വന്നൊരു പിടിയെക്കുകയും ജീവനായിട്ട് തന്നെ. എന്തെന്നാലും ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു അറിയിച്ചു നൽകണമേ. ഞാൻ വിടുപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. എന്റെ ആത്മ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. സൃഷ്ടിക്കണമേ, സ്ത്രീ ആത്മാവിനെ പുതുതാക്കണമേ. എന്നാലോ നിന്റെ അന്നെ രക്ഷിച്ചിരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താകുമാറാകണമേ. അപ്പോൾ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് മരുന്നുകയും ചെയ്യും. രക്ഷിച്ചുകൊള്ളണമേ. ഇഷ്ടപ്പെട്ടില്ല ഹോമ ബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ചെയ്യണമേ, ഒരു അതിലുകളെ പണിയണമേ. അപ്പോൾ നിതിലോ ഹോമ ബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ അരണയായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാഹിച്ചവരുടെ വെള്ളത്തിന് ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമ്പോൾ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്റെ ആഗ്രഹങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും
നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യും. ഞാൻ മറയ്ക്കപ്പെടും, എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. നശിപ്പിക്കാൻ അന്വേഷിക്കുന്നു, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ ആളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറഞ്ഞിരുകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് ഇടുന്ന ഏവനും പുകഴ്ചയുണ്ടാവും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും. നിത്തയിൽ നിന്നെ പേറ്റ പാവന കന്യകയോടൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാം. ചൊല്ലിയ നൽനിധിയരോടൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാം. പീഡകളേറ്റ സഹദാ മൗല്യാനരമൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻമാർഗസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. പരിമല മാർഗ്രിഗോറിയോസ് ദീപനാശോസിവരൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ഉജ്ജ്വല ദീപമെടുത്തോരെ ജെറിവേറിയ നാരികളൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പാറയ്ക്കുമോ ബല ബോല ബറോ ബലറുഹോ കാദീസോ മനോലം ആദാമിനോലം ഉൽമീനാമി അനവരത സ്തുതി തൽപരരാ അംബരദൂതന്മാരോപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. ആമേൻ. വാനക്കുമോ പ്രകാശനിഷ്ടാനുസൃതികൃതാന്റെ വൃത്യന്മാരെ സ്തുതിപാടുവിൻ. നിങ്ങൾ കർത്താവ് നാമത്തെ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം വരുന്ന അസ്മനം വരെ കർത്താവ് നാമം വലിയതാകുന്നു. വസക്കിയും നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിനും ഭൂമിയിലുമാരുള്ളവനിയോജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചിയായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശനേർത്താവിനെ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിത്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. ആകാശങ്ങളും 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 മീതെയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ പറഞ്ഞു അവയുണ്ടായി, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു. അവൻ അവയെ നേക്കുമായി സ്ഥിരപ്പെടുത്തി നിയമം നിശ്ചയിച്ചു അത് അഴിയുന്നതുമല്ല. ഭൂമിയിലെ മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ചു മനോഹിമവും അവന്റെ വചനപ്രവൃത്തിയായ ഇഴയന്തുക്കളും പക്ഷികളും പറവുകളും ഏകർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാർ സജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കുമാർ സകല ന്യായാധിപന്മാരും ശിഷ്യകളും കന്യകുമാരും വർദ്ധന്മാരും യവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു. അവന്റെ മാത്രം ഭൂമിയിലും ആകാശത്തിലും ഉണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്തനുമായ ഇസ്രായേൽ മക്കൾക്കും മഹത്വം ഉയർത്തുന്നു. കർത്താവിന്റെ പുതിയ പാട്ടും നീതിമാൻ പാട്ടും സഭയിൽ അവന്റെ സ്തുതിയും പാടുവൻ. ഇസ്രായേൽ നിഷ്ഠാൽ സന്തോഷിക്കുകയും
സഖിയോന്റെ പുത്രമാതാവായ രാജാവിനെ ആരാധിക്കുകയും ചെയ്യട്ടെ. അവർ തപുകളാലും ചതുർതപുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും ഗുണനാഥൻ പാടുകയും ചെയ്യട്ടെ. ഇഷ്ടപ്പെടുന്നു രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. ബഹുമാനത്തിൽ ബലപ്പെടും അവരുടെ കട്ടിൽ മേൽ അവനെ സുഖിക്കുകയും തങ്ങളുടെ കണ്ണങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. ശാസനയും കൊടുപ്പാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പയങ്ങൾ കൊണ്ട് ബന്ധിപ്പാനും ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവരുടെ സ്ഥലം നീതിമാന്മാർക്ക് മഹത്വം ഉണ്ടാക്കുവാനും അവരുടെ കയ്യിൽ ഇരുമന വാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് ശക്തിയോടെ ആകാശത്തിനുള്ള അവനെ ശ്രേഷ്ഠ ബഹുത്വത്തിൽ അവനെ സ്തുതിപ്പീൻ. ഒമ്മിന്റെ ശബ്ദത്താൽ തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ. മാതൃമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ. ശബ്ദത്താലും മാർപ്പുണിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. ജനനേ മാറിയാം എന്നിവരാർത്ഥിക്കും നിന്നോടു ഞങ്ങൾക്കായി കൃപ ചെയ്ത് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. തിരഞ്ഞെടുക്കുകയും തന്റെ ശ്രേഷ്ഠയെ സ്നേഹായി നിയമിക്കുകയും തന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ശക്തി നൽകുകയും ചെയ്ത കർത്താവിന് സ്തുതിയും. ഇതാ വിശുദ്ധ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തെ ആഘോഷിക്കുന്നു. തനിക്ക് പ്രഭാത പ്രാർത്ഥന സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെയും ആയുഷ്കാലം ഒക്കെ സ്തുതിയും ബഹുമാനം ആരാധനയോഗ്യമാകുന്നു. ഗൃഹന്യോമോ സദഹയാലോൽ പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച മായ്ച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേയും നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവേയും എണ്ണപ്പെടുവാൻ പാടില്ലാത്ത ഉണ്ണം വളരെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളും മായ്ച്ച ഉത്തമനേ ദേവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥാം, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിരസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സ്ഥല മരിച്ചവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെ അരുവികളെയും ശരീരങ്ങളെ ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമിഞ്ഞവരുടെ സിനിമയെ തെളിയണമേ. ഞങ്ങളുടെ രാജാവായ മിശ്യാതമ്പുരാനെ കർത്താദി കർത്താവി മോദനാഥ, നീ ഞങ്ങൾക്കോർക്കും പാപരിഹാരവും പാപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എന്റെ കർത്താവെ, ഞങ്ങളോട് ഉത്തരവള്ളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോവടികൾ ഞങ്ങളുടെ വിലക്ക് കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയമായ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ശ്രേഷ്ഠ സ്നേഹായമാർ പരിശുദ്ധ ബോലൂ സ്നേഹായങ്ങയുടെ പെരുന്നാളിനെ ഞങ്ങൾ ബഹുമാനപൂർവ്വം ആചരിച്ചുകൊണ്ട് പറയുന്നു. വിശുദ്ധ സഭയുടെ കോട്ടയാകുന്ന ഭാഗ്യവാനെ സമാധാനത്തോട് വരിക. സകലവും ഉപേക്ഷിച്ച സർവാദിനാഥനെ അനുഗമിച്ച ഞാൻ ഈ സമാധാനത്തോട് വരിക. സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നവരിൽ
നിന്നായ കഷ്ടതകൾ അനുഭവിച്ച ശേഷനായുള്ളവേ സമാധാനത്തോടെ വരിക. ഇവ മൂലം അവിടുത്തെ അസ്ഥികൾ നിന്ന മനുഷ്യർക്ക് സഹായങ്ങളും രോഗികൾക്ക് സ്വസ്ഥതയും പുറപ്പെടുന്നു. ആകയാൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാഥനോട് ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം നൽകുവാനും നല്ല അവസാനത്തിനും തന്നെ സ്നേഹിച്ച നീതിമാന്മാർ ലോഹരിക്കും ഞങ്ങളെ അർഹരാക്കി തീർക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാം തനിക്ക് സ്ത്രീ സ്തോത്രം കരേറ്റണം. ആമേ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥ, തിരുമുമ്പിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ. ശ്ലീപായാൽ രക്ഷിച്ചവരാ ജീവസുധാ കരുണാ ദിവസേ നിൻവലമാ ഞങ്ങളെ നിർത്തണമേ. ബാറിക്കുമോ നയനാഗോചരമാ ഉയരത്തിൽ നിന്നു സുഹിതത്താൽ നരനാ ദുർബലരാമാതാമ്യരുടെ ആദിവ്യാധികളെ തീർത്തോ താതജനെ സ്വയമുൽഭൂത സ്തുതിനാദ തവമാനം ധന്യം. സീനായി ഗിരി നിൻ സവിദേവിറ പൂണ്ടു നാഥാദേവേശ ഗിരിവാരിതരനാം നിന്നെ കന്യകയാമറിയാമേന്തി വീഴ്ചപ്പെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ. കന്യകമറിയാമേ ശ്ലോമോ നിന്നോടു ചൊന്നതൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴുമമ്മേ കന്യകയായി പ്രസവിച്ചോ നീ സൗഭാഗ്യവതി. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാജിക്കും സത്തമമശിഹാഭക്തന്മാ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തീറുകയോ ചെയ്തിട്ടില്ലേതും. സഹദേരോതും സുപ്രിയ ശുദ്ധസുതൻ സ്വഗരാജ്യേ ഞങ്ങൾ കേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരിദേവാൾ മാർദിതർ ഞങ്ങൾ കാശ്വാസം മശിഹായിഷ്ട കരുളിയദാ പറുദീസയിലേകും. മന്നവനെ മശിഹ സദതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ ധനികാ നിന്നിതി നിലയത്തി ഏകണമേ കൃപയും വാഴ്വും. നീയൻ ഗതി തുണ ചെയ്യുക നിൻ
സാക്ഷിയിൽ ജീവനാക്കരുതി ശരണവുമൻ ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വേദി കുറഞ്ഞതുമാ നാ വഴിഗമനം കാംക്ഷിപ്പോ ഞാത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വധന സ്വാത്മത്തെ സ്വയമേ നിഹനീക്കും മശിഹായുടെ രൂഷ്മാ മാമോദീസായ സംപ്രാപിച്ചോരാ തൃപ്പാവനുതനു ഭക്ഷിച്ച് പുണ്യനീണം പാനം ചെയ്തോ പോഴിയിൽ നിന്നു താൻ മൂലം പ്രാണനുടെ രീതോളി കുടഞ്ഞതിതേജോ വസ്ത്രം ചാർത്തിടും എല്ലാ തലമുറകളിലെയും ശ്രേഷ്ഠന്മാരെ ശ്രേഷ്ഠപ്പെടുത്തുകയും എല്ലാ കാലത്തും ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധമാർ പൗലോസ് ശ്ലീഹായുടെ പ്രാർത്ഥനകളാൽ കരുണയോടെ ഞങ്ങളുടെ ധൂപത്തെയും പ്രാർത്ഥനകളെയും അംഗീകരിക്കുമാറാകണമേ. മോറൻ വാലോഹാലവൽമീൻ ൾ തിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയെന്നേ, ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിന്മീദേവാനിടമം അപരം നീരിൻ ആധാരം, നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതവായി മധ്യേ, സ്തുത്യം സൃഷ്ടിവിധാനം ദേ ബാറിക്കുമോ മെന്നവോലം വാദാമിനോലം ഉൽമീനാമി നിർമ്മലമാം ഉദരേ നിർമ്മലമാ വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനീ പ്രേഷിപ്പിച്ചവനാ നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം ോടു ചേർപ്പാനവരൂപം സ്വയമേറ്റീപ്പൈവത്തിൻ മുൻപിൽ മറിയാമിന്നീടും നേര അഗ്നിജ്വാലാഹൃദനാഭൂതൻ സവിദേ ചെന്നുര ചെയ്തേവോ രാജതനൂജൻ മേവുമദാ മണിമന്ദിരമേ സ്വമോദേ, നിന്നിലമർന്നീടും ധനവാ ക്ഷാമം ജനതെ ക്യാറ്റിടുവാ നിന്നഗതിത്വം മായിച്ച ഭാഗ്യനിധി മറിയാമേ ദൈവാ പ്രാണാത്മജനെ പേറ്റോളെ, ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാനൗകേ, അംബരശില്പിയേറ്റേന്തി പ്രദശുദ്ധ്യാപേറ്റോരമലേ, നിസ്തുലമാമണിമം നിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം
ചെയ്തോ നാം നാദൻ ധന്യൻ ഞാൻ സത്യ പ്രഭയെന്നുടയോൻ തൻ അന്തിവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ സ്നേഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലുന്തൽ സ്മൃതിയെങ്ങും കൊണ്ടാടീട് അതിഘോഷം തൽപ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാ നൂതനമാ ജീവിതമാർജിപ്പ ദുർഘടമാർഗം കാംക്ഷിച്ചോ ദുഷ്ടാത്മാവോടു പടവേട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമൊടങ്ങിഴുനല്ലുക സാക്ഷാ ഇടയാ പണ്ഡിതനായകനെ കീ പാപോ സഭദന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ത ഏലിയാപ്പോ ഉജ്ജ്വലനെ യോഹാനോൻപോ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ അലിവോടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീ കീടണമേ ആനം നൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീപായുടെ വൻരൂസ്മായാൽ വിദ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ സ്തുതിയും ഹാലിലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേ സർവകടങ്ങളുമാരാം ഞാ നരകം താന നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദിയ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാദാ പ്രാദാക്കൾക്കേ കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയെ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലിലുയാ ഓ ഹാലിലുയാ നിൻവലമായ രാജഭാമിനിയും
അയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേ ലോയ്യൗഹാലേ ലോയ്യ വളരുമവൻ ലബനോൻ കാരഗിൽ പോ കൃപ ചെയ്തു പോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറയ്ക്കുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിന്നു ന്യാദിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരൽ കരുണയുമുണ്ടാക സൗമെൻകാലോ കുറിയേലായി സോദൻ ശ്ലോമോഗേ മൂലം മേലിന്നാദൻ സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വാസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ നാന്ദി വസുതന്മാരാവാ ആയുഷ്കാലത്തിൽ ചൊല്ലി ോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോ രീ ചെയ്യുമവർ കാശ്വാസ്വർഗീ പുത്രൻ ദൈവം മൊറിയോറാകേ മേലൈനുഹാദാരേ ശുദ്ധ സ്മൃതി സംബന്ധം നൽകുക പ്രാർത്ഥനയാ പുണ്യമിവർക്കും മൃദരായോർക്കും യാമേ നിഴലാ മൂശപണിഞ്ഞ വേട്ടിയതാൽ നീ ചേത്രീകൃതയ ഗൂഢാർത്ഥത്തിൽ വേട്ടിക്കുള്ളിൽ ദൈവികമായോ രേടുകൾ പോലെ നസ്തം നിന്നിൽ സത്യം മറിയ ജീവന പൂവം മൃദരായി മോദാ ശാന്ത്യാമേവും നോരെ ഭാഗ്യം ആചാരം പോ ലവരിൽ ഗുപ്തം നന്ദന ഗാത്രം ഗാരം ശക്തിയാ ധൂളി പോന്തൻ നാദം കേട്ടി തിരിരേറ്റിടാ നവരാഞ്ഞേത്തു ദാവീദിൻ ബോ ത്രീൽ നിന്ന്
ഇന്നും മെയ് പോണ്ടൊരു പോത്ര നിൻ കൃപാരം വാർഷിക്കണമീ ഇടവകയിന്മേ ശുദ്ധമിയാലോ ഹല്ലേലൂയാ ശുദ്ധനി ബലവാനേ കൂറിയേലായിസോ ശുദ്ധനി മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനേ ശുദ്ധനിയാലോ ഹല്ലേലൂയാ ശുദ്ധനി ബലവാനേ കൂറിയേലായിസോ ശുദ്ധനി മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനേ ശുദ്ധനിയാലോ ഹല്ലേലൂയാ ശുദ്ധനി ബലവാനേ കൂറിയേലായിസോ ശുദ്ധനി മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയാ കർത്താവേ കൃപ ചെയ്യണിവാ കൂറിയേലായിസോ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റിട്ടവയാൻ കൃപ ചെയ്തീടേണമേ സ്തുതിന്നിയാലോ ഹല്ലേലൂയാ സ്തുത്യന്നി ശ്രേഷ്ഠാവേ കൂറിയേലായിസോ സ്തുത്യന്നി പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടമനുഷ്യ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യക മർത്തമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്
പിന്നെയോ ദുഷ്ട മനുഷ്യർ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ അമൃത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവത്തെ പെറ്റൊരു മാതാവാ മറിയാമേറ്റം വാഴേറ്റോ, ദൈവ കുഞ്ഞാടിനെയാ ശേര്യം തന്മടിയിൽ താനോ ലീച്ച ഘോരാഗ്നി പ്രഭയും ീശ്വീരത്താലവളെ താങ്ങി ക്രോമേ ദൂതരതീരുന്നോനെ ഏറ്റുമോ അത്ഭുതമാ ഫലമേകും വൃക്ഷം കാർക്കശമാം ശിലമീനേവം പാഷാണ്ട് കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭകാട്ടുന്നു കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി എസ്തീരാമത്സ്യവുമേകി കന്യാ ക്ഷേപകരേമൂന്നും പരിഹാസത്തൊടുവീക്ഷീപ്പു മുറിയോറാഹേ മേലൈനുഹാദാരേ ധനമേവട്ടെ ഞങ്ങളോടും നീ ചർദ്ദന കേട്ടി തേകിടട്ടെ പുണ്യം നാഥൻ എന്തൗനത്യം ഭൗമിക പുത്രീക്കുണ്ടായം ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നി അത്ഭുതപൂർവം കാരുണ്യം സുതരെ താഴ്ത്തി സവിതെ ചേർത്തു ദൈവസുതൻ തൻ മാതാവാക തിരുഹിതമാർന്ന ും ഞാൻ എന്നുരചെയ്തോ ജാതരിലേറ്റും താഴ്മപ്പെട്ടുൾ അവളിൽ പാർത്തയർത്ത പെട്ടിതുപോലതിനാൽ സ്പഷ്ടം മാറിയാമേപ്പോ ലാരും താഴ്മ പെട്ടിട്ടില്ല ഒമ്പതു മാസം നിന്നെ ഏറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിൻ ദൊഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായന്റെ അടിയാരോട് കരുണയെ നമസ്കാര രാജാവേ നിനക്ക് സ്തുതി ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്റെ രാജ്യം വരണമേ. എന്റെ ദൈവ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടമനുഷ്യ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമീൻ. പീഡകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം രൂഹാതൻ ശോഷപാശ്ലോ ഐശായൻ ദാവീദൂതം സ്ഥിരമാം പുരമേ ശ്ലോമോനിൻ ഉദരത്തി ഹൃദയം ചെയ്തീശൻ ബാറയ്ക്കുമോ സ്ലീബീ സാത്താനോ ൃതി ഏറ്റോരും തീയാൽ വെണ്ണി റായോരും പോരിൽ കാട്ടിയ വീര്യത സാത്താൻ കോപാ ഗുലനായി നൽകുക പ്രാർത്ഥനയാൽ പുണ്യ നാഥാനിൻ മെയ്യും രക്തവുമേ തോരാ മൃദരേസി ധർക്ക പണ്ഡേ സജി മൃതമാകും പൊന്തിക്കൻപോ ണമേ നിശരണി മരണം പൂണ്ടോ നിന്നെ ഏറ്റോ രാമവരേ ഏകണമേ താരങ്ങൾ നീയും മുറിയോറായി വേളയിൽ ആധാരേ ശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. മറിയാമീൻ സ്മരണം പരദായകമാക പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പരിശുദ്ധ സ്ലീഹ നിബിസഹദീൻമാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ ദരാം താദാ
സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരന്നാഥ സുസ്മൃതി ജനനീക്കും വിശ്രൂതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ? യഹോവ അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ ദേശത്തു നിന്നും നീ ജനിച്ചിടത്തു നിന്നും നിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയ ജനമാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ നാമം വലിയതാക്കും, നീ അനുഗ്രഹീതനാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലെ സകല വംശങ്ങളും നിന്നാലും നിന്റെ സന്തതിയാലും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാം 75 വയസ്സുള്ളവനായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെയും തന്റെ സഹോദരപുത്രൻ ലോത്തിനെയും ഹാരാനിൽ അവൻ സമ്പാദിച്ച ആടുമാടുകളെയും ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവൻ കനാൻ ദേശത്ത് എത്തി. ദേശത്തുകൂടെ അബ്രഹാം ശേഖേം ദേശം വരെയും മമ്രേമിടെ സമതലം വരെയും കടന്നുപോയി. അക്കാലത്ത് കനാന്യർ ദേശത്ത് വസിച്ചിരുന്നു. യഹോവ അബ്രഹാമിന് വെളിപ്പെട്ട് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകും എന്ന് പറഞ്ഞു. തനിക്ക് വെളിപ്പെട്ട യഹോവയ്ക്ക് അവനവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബെഥേലിന് കിഴക്കുള്ള മലയിലേക്ക് മാറി. ബെഥേൽ പടിഞ്ഞാറുമായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവർ യഹോവയ്ക്ക് ഒരു ബലിപീഠം പണിതു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രഹാം അവിടെ നിന്ന് പുറപ്പെട്ട് തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നു. ബാറയ്ക്കുമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ? പ്രവാചകന്മാരുടെ സ്തുതിയും നമ്മുടെ വേദന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വളരെയേറെ നായാട്ടുകാരെ ഞാൻ അയക്കും. അവർ ഇവരെ വേട്ടയാടും. പിന്നീടും ഞാൻ വളരെയേറെ വേട്ടക്കാരെ അയക്കും. അവരും ഇവരെ എല്ലാ മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും വേട്ടയാടും. എന്തെന്നാൽ അവരുടെ സർവ്വമാർഗങ്ങളെയും എൻ്റെ കണ്ണുകൾ കാണുന്നു. അവ എൻ്റെ മുമ്പിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ കൺമുമ്പിൽ നിന്നും അവരുടെ അധർമ്മം മറഞ്ഞിരിക്കുന്നില്ല. ആകയാൽ ഞാൻ ഒന്നാമത് അവരുടെ പാപങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഇരട്ടിയായിട്ട് പ്രതികാരം ചെയ്യും. എന്തെന്നാൽ അവർ എൻ്റെ ദേശത്തെ അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുള്ള ബലികളാൽ അശുദ്ധമാക്കി. അവരുടെ വഷളത്വം കൊണ്ട് എൻ്റെ അവകാശ ദേശം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശക്തിയും എൻ്റെ സഹായകനും ആപത്ത് കാലത്ത് എൻ്റെ സങ്കേതവുമായ കർത്താവേ, ലോകസീമകളിൽ നിന്നും വിജാതിയർ നിങ്ങളിലേക്ക് വരും. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് അവകാശമായിട്ട് തന്ന മിന്ത്യാ വിഗ്രഹങ്ങൾ നിശ്ചയമായും മിന്ത്യാ മാത്രമാണ്. അവയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മനുഷ്യർ അവരെ ദൈവങ്ങളാക്കുകയാണ്. അവ ദൈവങ്ങളല്ല എന്ന് അവർ പറയും. ആകയാൽ ഞാൻ അവനെ ഗ്രഹിപ്പിക്കും. ഇക്കാലത്ത് എൻ്റെ ഭുജവും ശക്തിയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. എൻ്റെ നാമം കർത്താവ് എന്ന് അവർ അറിയും. ബാറയ്ക്കുമോ? വിളിവു നിറഞ്ഞോരീശോ നിൻ വിളിവാ കാണുന്നു. വിളിവിയടിയാരകില ധാരമദാ വിളിവും നീ
ശോഭിപ്പിക്കുന്നും വിളിവിൻ തട്ടിൽ വസിക്കും ചിന്തയുമടിയ സൽക്രിയകൾ കുമാര ശ്രുതിയ സംഗതി വരണേ കർത്താവേ ശരീരങ്ങൾ കൈ കൊണ്ട് ഭക്തരതായി മരിച്ചു കരുണമേ നല്ലോർമ നിന്റെ മഹത്വമുദി നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോലീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. രാജാദീശ നിന്നെ വാഴ്ത്തുന്ന സഹജമതായ മൃതിവിഹിത കാരുണ്യത മാർത്തി മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേനാരാഗതന ദൈവജനിത്രി കന്യകയ മറിയാമീനു ഭേദമതന്നേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോര മശിഹ നിജമൃതിയാവർത്തൻ മൃതിയേമേദീഷു നിഹനീശോരി അപരിപാവനത്ര ത്വയിക സുഭിതാവോടൊപ്പം ജീവനെഴും ൃക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപശീയേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദ്രോഷിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായിസോ 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹൻ ജാതികളിടയിൽ ഭൂതലസീമയതോള് നല്ലേവൻ ഗേലോ കൈക്കൊള്ളവോർക്കു കൈടും ഭാഗ്യമിതന്നറീശു സ്വർഗമഹാരാജ്യം പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പൊതുവിന് എഴുതിയ ലേഖനത്തിൽ നിന്നും ഹാബിബായി ബാറയ്ക്കുമോ ശ്ലീഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് ചേർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തു ചെല്ലുന്നുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ നിങ്ങളുടെ ചെറിയ ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത് തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവനത്രേ ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളൂ രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീയാർ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ അവിടെ ഒരാണ്ട് കഴിച്ച് വ്യവഹാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ ഹാബിബായി ബാറയ്ക്കുമോർ പൗലോ ശ്ലീഹാ ശുൽക്കട്ടേ ഇതേവം നിങ്ങളീര വേറൊരുവൻ വന്നറീച്ച വാനവരെങ്കിലും ആദോദൻ താരേൽക്കു സഭയും ശാപം പലതര ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പോ പരിശുദ്ധനായ പൗലോശ്ലീഹ ഹെസ്രക്കെതിരെ ലേഖനത്തിൽ നിന്നും ആഹായി ബാർക്കുമോ ശ്ലീഹയുടെ സ്തുതിയും നമ്മുടെ മേത്തന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ദുർനടപ്പും യാതൊരു അശ്രുതിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർപ്പക പോലും വരുത് അങ്ങനെയാകുന്നു വിശുദ്ധന്മാരുടെ ഉചിതം ചിത്തതരം പൊട്ടച്ചോൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും വരുത് സ്തോത്രം അത്രേ വേണ്ടത് ദുർനടപ്പുകാരൻ
അശുദ്ധൻ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാലും ആരും നിങ്ങളെ ശ്രദ്ധിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ടും വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക എത്ര വേണ്ടത്. അവൻ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മനുഷ്യരുടെയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ടിട്ട് അത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്ടകാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ. സ്തുതി ബലികളാണ് ചീരിടുവി കർത്തൃ പ്രാഗാരി നിർമ്മല കാശിയുവാർത്തേ സ്തുതി മഹാമുങ്കൽ ടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേശു മിശിഹായുടെ വിശുദ്ധ ഇവൻഗേലിയോല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയം പ്രസംഗിക്കുന്ന പ്രസംഗനായ മത്തായി സുവിശേഷ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിൽ നിന്ന് വാഹനിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചു സ്തുതികളും നാവല്ലാടമേതിന് അനുഗ്രഹങ്ങളും വിശുദ്ധ കന്യാമറിയാനും ജനിച്ച ജീവനുള്ള പതനവും ദൈവദക്ഷിതവുമായ യേശു മിശിഹായുടെ മനുഷ്യാവര കാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. വിശ്വസിച്ച് ഏറ്റുപറയുന്നു. തങ്ങളുടെ ബലിവസ്തുക്കളോടുകൂടി അവരുടെ രക്തവും പിലാത്തോസ് കൂട്ടിക്കലർത്തിയ ചില ഗലീലക്കാർക്കാരിയപ്പോൾ ചിലർ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അവൻ അവരോട് ചോദിച്ച് ഗലീലക്കാർക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവരെ മറ്റെല്ലാ ഗ്രഹീരക്കാളിലും പാപികളാകുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, നിങ്ങളെല്ലാവരും അനുദപിക്കുന്നില്ല എങ്കിൽ അതുപോലെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹോമിൽ ഗോപുരം വീണുപോയ 18 പേർ യെരുശലേമിൽ പാർക്ക് സ്ഥലമനുഷ്യേക്കാളും പാപികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ല, നിങ്ങളെല്ലാവരും അനുദപിക്കുന്നില്ല എങ്കിൽ അതുപോലെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി പ്രകാരം ചെയ്ത് പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാൽ നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാൽ നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യൻ നിങ്ങളെ ദേഷിക്കുകയും തള്ളിക്കളയി നിന്ദിക്കുകയും ദുഷ്ടനെന്ന് അപകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ദിവസം നിങ്ങൾ ആനന്ദിച്ച് ഉല്ലസിക്കുവേൻ എന്നാ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാണ്. അവിടെ പിതാക്കന്മാരും പ്രവാചന്മാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ആകർഷണം എന്നാൽ നിങ്ങൾക്കുള്ള ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തൃപ്തരാ നിങ്ങൾക്ക് ആ കഷ്ടം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ആ കഷ്ടം എന്തെന്നാൽ നിങ്ങൾ ദുഃഖിച്ച് വിലപിക്കും.
മനുഷ്യൻ നിങ്ങളെപ്പറ്റി പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കഷ്ടം. എന്നാൽ അവർ പിതാക്കന്മാർ പള്ളപ്രവാചന്മാർ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് കൽപ്പിച്ചല്ലേ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. പേജ് നമ്പർ 320. മാർ പൗലോസേ പുണ്യനിധി പരിശുദ്ധാനിൻ നാഥനോടർദ്ധിക്കുക നിൻ ഓർമ്മദിനെ ഞങ്ങൾക്കാ വേഗത്തിൽ തൊൽപ്രാർത്ഥനകൾ ശ്രദ്ധിച്ചീശൻ സഭയെ പ്രതിയാചിക്കുന്നവയെല്ലാം നൽകുന്നു ശാന്തി സഭയ്ക്കും മക്കൾക്കെല്ലാം മോചനവും നാഥൻ നൽകട്ടെ പാരിടമെങ്ങും നിൻ സ്മൃതി അവരാകോ ക്ഷീച്ചിടും എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണശീല ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്നതിൻ്റെ പരിഹാരം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയ കുർബാന അനുഗ്രഹീതവും മാധുര്യബലം മഹനീയവുമാകുന്നു. ശ്രീവാരിയേറെ ഞങ്ങളെ രക്ഷിക്കുകയും ഹോമചന്തുക്കളുടെ വരിയിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്ത കന്യാകുന്ന പെണ്ണാട്ടിൻ്റെ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്രവി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗ്ലോന്യോമോ സദായാൽമേ ബർക്കമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ ദിവസങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ഞങ്ങളെ സഹായിക്കണമേ. പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങൾ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്തതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായതിൻ്റെ കാരണത്താൽ അസംഗങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളാസനത്തിൻ്റെ പാപങ്ങളെയും നീ മായിച്ചു കളയണമേ. ഉത്തമനായുള്ളവേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിൻ്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ നിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിൻ്റെ വിശുദ്ധ സഫലപ്രവൃത്തികളായ ചില വാങ്ങിപ്പോയ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദികർത്താവും മഹത്വനാഥനുമായ മെസ്സിയാ രാജാവേ ഞങ്ങൾക്ക് ഓർക്കുന്ന വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ ചില കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപോടികളെ ഞങ്ങളും കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരുൾക്കുള്ള ഉത്തമമായ അവസാനം ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിൻ്റെ ദൈവത്തിന് പ്രതികരമായ ക്രിസ്ത്യാനത്തെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനം ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നീക്കുന്ന ക്രിസ്തുതയും സ്തോത്രവും സമർപ്പിക്കുന്നു.
പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നതിൽ നിന്ന് സ്തോത്രമിടി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികൾ നിന്റെ ആശ്രമമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിയിടത്തിലേക്ക് ഞങ്ങളെ സമീപിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിന്നെ കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കുർബാനയിലും വിശ്വാസലാചനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ പുനരാവസിക്കുമാറാകണമേ. അവനോടോടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രവും ആധിപത്യവും യോഗ്യമാകുന്നു. അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കി ശ്രീമാറാകട്ടെ. ദൈവത്തങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാണ് ദാസനാ ഞാൻ ദൈവത്തോട് ഉത്തരമായിട്ട് പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ റൂഹാ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കൾ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സ്ഥല വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളായ സ്ഥല വാങ്ങിപ്പോയുടെ ആത്മാക്കൾ മേലും രണ്ട് ലോകങ്ങളിലും കർണ ചെയ്തുകൊണ്ട് തൻ ദാസന്ധുവത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭദ്രഹിന്ദൽമല വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്ദ്യപിതാവിന്റെ പ്രാർത്ഥനയെ സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവ് ജനിച്ചനു, പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചു സൃഷ്ടിയല്ലാത്തവനും സരാംശത്തിൽ പിതാവിനോട് സംതുള്ളവനും സകലവും താൻ മഹാന്തരവാദംബിശ്വരും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനസ്താപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയപ്പെട്ട് കഷ്ടുഭവിച്ച് മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസം കയറി തന്റെ പിതാവിന്റെ വലുത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പ തന്റെ വലിയ മോത്തരോടുകൂടി ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തനുമായ യേശുശിഹായുമായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് വേർപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിമാരും ശ്ലീഹന്മാരും മുഖാന്തര സംസാരിച്ചതുമായ ജീവന വിശുദ്ധിയുമുള്ള ഏക റുഹായാലും കാതോലികയും ശ്ലാഹിയവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മനുഷ്യവോടെ ഏർപ്പനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമാ ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമീതാ മോചിക്കും ഇതോ നമസ്കാര തിൻ സമയം ഇതോ തന്നെ കരുണാസമയം ഉന്നത പദവി ലേറിതാ ഇന്നിപ്പോ ശ്രേഷ്ഠാചാരൻ അനുഭവിച്ചിടു നോർക്കായി
സൃഷ്ടിക്കുന്നി കുർബാന പ്രിയരീതു കരുണയോടെയും അലിവിൻ്റെയും സമയം താ സത്യസ്നേഹ തോടി സമാദാനം നൽകും സമയം താ ദൂരസ്ഥസവിധസ്തരുമാ തമ്മിൽ നിരക്കും സമയം താ അതിനാസോദരേ വരുവിൻ ഒരു പോൽ കരുണായിരുന്നിടാ നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ് യുഗ കനിവാ നാഥാവുത്തര അരുളീച്ചി ദടിയാരുടു കൃപ ചെയ്യണമേ നല്ലവനെ ഞങ്ങട ബാലഹി നതയോടുത്തര മരുളണമേ നാമല്ലാവരും ഒത്തൊരുമിച്ച് അട്ടഹസി ശുരശീണം വർക്കിമോസ്തോമൻ ഗാലോസ് കുറീലായിസോ ബലിവനമനാദ്യ ദിനമായ ദൈവമേ നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നുവല്ലോ എൻ്റെ കർത്താവേ നിൻ്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോശവകൂല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ ബാർഹിപ്പോൾ നമ്മുടെ ദൈവമാർത്താവൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും തീരുമാനിച്ചു മനത്താൽ ഓരോരുത്തരും അവൻ്റെ അടുത്ത് നിന്ന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ദൈവമായി കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധയുമായ സമാധാന ശേഷം കരുണയുള്ള കർത്താവിൻ്റെ ഉപാകെ നാം തലകുനിക്കണം നമ്മുടെ കർത്താവ് ദൈവമേ ഋതുരൂപങ്ങൾ തലകുനിക്കുന്നു കർത്താവേ ഇപ്പോൾ തിരുമുൻപാകെ തനൻ നിൽക്കുന്ന ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നബലത്തെ ആവശ്യപ്പിച്ച് ആശീർവദിക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോശവകൂല കർത്താവേ നിന്റെ ഇടവയുടെ പാപങ്ങൾക്കും ബോധങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മാർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോശവകൂല സ്മാൻ നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോട് കൂടെ വന്യ പിതാവിനങ്ങളായി നമ്മുടെ ഉമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ ശിക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയും സകലത്തിലെയും ഉടനായ പിതാവാം ദൈവത്തിന്
നിരത്തിലും സമാധാനത്തിലും മണക്കുന്നു ഈ കൃപാനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമന്തോഷാവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം മാലാഖമാരും റീസമാലാഖമാരും ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മോറവേസന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത ബായികളോടും അവർണ്ണിനിയമായ ശബ്ദങ്ങളോടും കൂടി വിജയശ്രീകൾ പാടി പോഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ട അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത് വാട്ടി ശുദ്ധീകരിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യാജീവനു വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു അപ്രകാരം തന്നെ കാസായി എടുത്ത് വാട്ടി ശുദ്ധീകരിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യാജീവനു വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യേൻ എന്നരുൾ ചെയ്തു വൽഹായേ ദൽവോലം വൽമീ ഈ വിശുദ്ധ രഹസ്യങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും അനുസരിച്ചോളുവേനെന്ന് അവരോട് കർത്താവ് മുൻകൂട്ടി കൽപ്പിച്ചു രാമോ ദോസേനോ മൃതിയോർത്തിങ്ങൾ നിന്നോദാനമതിച്ചോതി കാക്കുന്നു നിൻ തുനരാഗമനം വാഴ്വരുളുക കർത്താവേ പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ
രക്ഷാകരമായ മനുഷ്യവാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും ഇറക്കുകയും ചെയ്തും കൊണ്ട് നിന്നോടും നീ മുഖാന്തരന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായല്ലോ കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. ഭാരത്തുപോലെ വയസ്സിലുള്ളവരെ ജീവനുള്ളവരുഷ്കരുഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് കൂടിയിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാരമേ പൊരുങ്ങി ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭൂമികളാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്ത് നല്ലവനേതേതോ നീ എന്നോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ കാസാനെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ തിരുസിലേക്ക് അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതുജീവനിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ോ ഇന്നീ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലവിട്ട് പോരുന്ന നമ്മുടെ പാത്രികീസ്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരന്മാർ ആബൂന്മാർ അപ്രേമിന് വേണ്ടിയും മാർ ദേവദോറോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ എന്നൊരു പ്രദേശങ്ങൾ പ്രകാശത്താതിന് സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറായണമേ. ഭാരിക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നെ ആശ്രയിച്ചതിന് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയും ഈ നാടികൾ ഈ സമയം ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാര ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ട വിശ്വാസികളും സത്യക്രിസ്തനായ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളെ തീരുവാനായിട്ടും
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായേസോൻ കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിനോടുത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആന്തരമായ ജീവിതം തിരുമ്പാ നയിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്ന വിഷയം ഞങ്ങൾക്ക് കരുണ ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോബകൂല സ്മാൻ ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോളം വിശുദ്ധികളോളം മഹത്തോളോളം അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ അനിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും എവങ്കലിസ്റ്റന്മാരെയും സഹദേന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും തന്നെ യശമാന മുന്നോട്ടക്കാരനുമായ മാറിയുഹാനും അബ്ദാനായും ഷമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാ സ്തേഫാനോസ്നെയും ശ്ലീഹന്മാരെ തുളവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസ്നെയും മാ പൗലൂസ്നെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, നീതിപൂർവമായ പ്രവർത്തികൾ അതിനെ പ്രേരിപ്പിച്ചുള്ള പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോപകൂല സ്മാൻ വർക്കുമോ സ്ലൈഹ്യവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചിരുന്നവരായി ശുദ്ധിമാന്മാരുടെ ശ്രദ്ധ ശുദ്ധതയോടെ മുമ്പ് കൂട്ടിഞ്ഞ് പ്രാവശ്യം ശ്രമിക്കുന്നവരെയും മിക്കിയായാലും പോലീസിനെ ബോസസിനും വെച്ചുണ്ടായ ബന്ധപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നോസുകളെയുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരോ ഞങ്ങളുടെ പിതാക്കന്മാരെയും മുസ്ലിമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാൻ സ്ലീഹായും സഹതായും താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും വീലക്സിയോസും അന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവുന്നില്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ ബാത്തിക്കിസ്മാർ സെവേറിയോസും സത്യവിശ്വാസെ നിലർത്തിയ നിരിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോബ വൃദ്ധാനായും മറാപ്രേമം മാറിയാക്കോബും മാറിസാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസമായും മാർ ശമോന്തസ്നിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും ലോമാർ സേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചതെന്നവരായും ഇവരുടെ മുമ്പിലൂടെ ഇവിടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പോകുന്ന സന്തോഷത്തെ വിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥലപ്പെടുത്തണമേ.
ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിന് മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ ധനാനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കർത്താവ്, ഞങ്ങൾ വാങ്ങിപ്പോയവരെ അന്താരസ നിങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കൾ ബന്ധമുള്ളവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള തന്നെ രക്ഷിക്കണമേ. തന്മൂല സ്ഥലത്തിലും ബഹുമാനവും വാട്ടപ്പെടുവാ തിരുനാമം. ഞങ്ങളെ കർത്താവ യേശു മെസ്സിഹായോടും നിന്റെ വിശുദ്ധ റൂഹായോടും കൂടെ സ്ഥലത്തിൽ എന്ന പോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പേഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീനുവാക്കാരിൽ കാനിവുണ്ടായോ ശ്രേഷ്ഠനാഥ യാജിക്കും സംഗത്തിൽ കൃപവർഷിക്ക എല്ലാ നാളും നിൻ ദൈവത്വം ക്രോധാവാഹ ശിക്ഷാധങ്ങൾ നീക്കിടണമേ. താതതനൂജ മാവാം ദൈവം വന്ന്യൻ തന്നെ ആരംഭം തോട്ടൻ ും നിത്യം സ്തോത്രം കാരുണ്യത്തെ നീ
കാരിൽ താൻ വർഷീഷു കോപത്തിങ്കൽ നിന്നും കാത്ത സ്തോത്രം നാഥ പൗലോസ്ലീഹ തന്നോട്ടത്തിൽ കർത്താവിന്ദു ദല്ലാജാതി കാർക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമം കൂടാതെന്നും വ്യാപാരം ചെയ്ത് സർവം ദേശം സർവം മാർഗം താൻ ചെന്നെത്തി രാജോക്ത്യാക്കി മേലായിക്കി പൂക്കപ്പെട്ടു സ്വർഗം പ്രാപി പാന്തന്നാത്മം ദേഹം വിട്ടു സാഘോഷം തൻ ആത്മത്തെ കൈ കൊണ്ടിടാനിർദ്ദേശിഷ സ്വർലോകേശൻ തൻ സൈന്യത്തെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം ബലിവനും ബലവാനുമായ ദൈവം നമ്പ്രാനെ, ഈ ദൈവിക നിവർത്തനമെന്ന സ്നേഹത്തോടെ നിങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ ഉത്തരകർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമായ നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിന്നെ ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങളെ അർഹരാകി തീർത്തുവല്ലോ. കഠിനമായ പരീക്ഷ നിങ്ങളെ നീ രക്ഷിക്കണമേ. ദുഷ്ടൻ നിന്നും അവൻ്റെ സശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവത്തെ നിങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറായണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭരിക്കുമ്പോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാര ചങ്കോഴും കീഴിൽ സ്വദേശികളും അടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തനുഷ് നിൽക്കുന്നത് വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവ ബഗൂല സ്മാൻ ലവൽ മീ.
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. സോറമേ പരിശുദ്ധവും മഹനിയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യോ സരാംശം ഒന്നായിരിക്കുന്ന വിസ്തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർക്കിമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളമേ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായേക പിതാവോ പരിശുദ്ധനായേക പുത്രനോ പരിശുദ്ധനായേക ഗുരുവായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടു കൂടെ തന്റെ വിലയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാനുള്ള സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താൻ തിരുനാമം ആദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാ ആയുഷ്കാലി പഠിപ്പിച്ചാതെ മാരിയോർക്കേണ പ്രാർത്ഥന കുർബാനകളിൽ നാ ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാ സിദ്ധന്മാരെ നീ ദൈവസുത ആശ്വാസമവർക്കേടാഹി മേലൈനു ആധാര നിന്നാസ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഊഹാലേ ലൂയ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരശൻ മോഹിപ്പാ ഹാലേലൂയ യുഹാലേലൂയ നിൻജനമോർക്കായ പിതൃഗ്രഹവും ൂലം വാതാവോലം ഉൽവീരാ ഭക്തർ പുകഴ്ച ഭാജനമേ ഋതീശോരേഗസുര തൃക്കരൾ ഞങ്ങളിലിവാത പ്രക്കലപേക്ഷയണ കേരം സ്തൗമൻ കാല സുരിയേലായി സോ മന്നമകൾ കായി സ്ലോമോന്നേക്കിതൂതവരെ നിന്നോടു കൂടെ നാദനി നിൽത്ത ഉദയമതും അഖില ജഗൽ പതിയെ നായക നായിട്ടി ഘോഷിച്ച് അതിബഹുമാനിച്ചു മറിയ വലുതാ പടവായിത്ത
മൊറിയോറായി മേലയിലു ആധാരേ നിർത്തിടരുതേ മാതാവേ നിൽക്കായുള്ളർദ്ധനൈ ഞങ്ങളിലാർദ്രത തോന്നിട ഏകാത്മജനോട് യവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലെബനോൻ കാരകിൽ പോലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പോലെ പറോ പലറോ കാദീസോലം വാതാവൽമീന ഒരു പോലിങ്ങും മാർപ്പൗലോ സ്നേഹം നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായിട്ടിരണമേ. പരിശുദ്ധ മാർപ്പൗലോസ് ശ്ലീഹായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശേഷമാക്കുകയും അവന്റെ അസിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിന് സ്തുതിയനിക്കാം. പരിശുദ്ധ പൗലോസ് ശ്ലീഹായെ ഓർമ്മിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നിരങ്ങളിലും കാലങ്ങളിലോട് ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ സ്തുതിയും ബഹുമാനം ആരാധനയോഗ്യമാകുന്നു. ഗ്രഹനിയവുമോ സദഹയാലോൽമീൻ സൗന്ദര്യശേഷനായ മാർ പൗലോസ് ലീഹ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടുകൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മാർ പരിശുദ്ധനായ പൗലോസ് ലീഹ നീ ഭാഗ്യവാനാകുന്നു. എറമിയായും ശമുവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മാർ പരിശുദ്ധനായ പൗലോസ് ലീഹ നീ ഭാഗ്യശാലിയാകുന്നു. തൻ്റെ നാഥൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമാർ പൗലോസ് ലീഹ നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപാശിക്ഷകൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനർ ശക്തി പ്രാപിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ നീങ്ങിപ്പോവുകയും കടങ്ങൾക്കും പാപങ്ങൾക്കും മോചനം ലഭിക്കുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഉർസലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും ഇപ്പോഴും എപ്പോഴും നീക്ക് സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകണമേ. വച്ചോ ദൈവത്തങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയിന് സമയമിതല്ലോ മാർ പൗലോസ് കൂട്ടായി പ്രാമഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും ആടുകളെ മോശേ പോത്ര കൈവാഴ്ത്തേണ ബഹുമാനീഷ
സുദനം സ്തോത്ര നിന്നെ മൂടി ചൂടിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നു ഗുണനിധിയേണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ക്ഷമവും ശാന്തി മരട്ടെ ക്രിയാഗാ ദൈവത്തിൻ്റെ വലിയനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ മൂന്ന് നോയമ്പ് സമാപിച്ച സന്ദർഭമാകുന്നുവല്ലോ. നിന്നവയിലെ ജനത്തിൻ്റെ മാനസാന്തരമാണ് പ്രധാനമായി ഈ മൂന്ന് നോമ്പിൽ വിഷയീഭവിച്ചിട്ടുള്ള വിഷയം. ദൈവത്തിൽ നിന്നകന്ന് അധാർമികവും അനാത്മികവുമായ ജീവിതത്തിൻ്റെ സംസ്കാരവും ശൈലിയും അനുവർത്തിച്ച നിന്നവേരോട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തെങ്കിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക എന്നുള്ള ആ വലിയ ആഹ്വാനം അറിയിച്ചതോടുകൂടി അവർ മനസ്താപപ്പെട്ട് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് അനുഗ്രഹീതമായ അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിണമിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്ന ചരിത്ര സംഭവത്തിൻ്റെ അനുസ്മരണയാണ് മൂന്ന് നോമ്പിലൂടെ നാം ധ്യാനിച്ചതും ശ്രവിക്കുന്നതും ഒക്കെയും. ഈ അനുതാപത്തിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അവകാശികളായി പരിണമിക്കുവാനുള്ള അനുസ്മരണങ്ങൾ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ ദിശകളിലും നാം കേൾക്കുന്നുണ്ട്, ആചരിക്കുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ദൈവസന്നദ്ധയിൽ നിന്ന് നമ്മുടെ പാപജീവിതത്തിൻ്റെയും അധാർമികതയുടെയും അനാത്മികതയുടെയും സംസ്കാരം ഉള്ള നമ്മൾ ദൈവത്തിൽ നകന്നുകൊണ്ടിരിക്കുന്നു. ഈ അകൽച്ച എത്രമാത്രം ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം വെച്ച് അളക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. ആത്മീയ സംസ്കാരത്തിൽ നിന്നും അനാത്മീയ സംസ്കാരത്തിലേക്ക് പരിണമിക്കുകയാണ്, ധാർമ്മികതയിൽ നിന്ന് അധാർമികതയിലേക്ക് പോവുകയാണ്, ആത്മീയ ജീവിതത്തിൽ നിന്നും പാപജീവിതത്തിലേക്ക് പോവുകയാണ്. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ അഭിരമിച്ച് ആത്മീയ സന്തോഷം അനുവർത്തിക്കേണ്ടതിന് പകരം ഭൗമിക ലോകത്തിൻ്റെ താൽക്കാലികതയിൽ അഭിരമിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരം ആധുനിക ലോകം നിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോയമ്പനുഷ്ഠാനങ്ങളുടെയും അതുപോലെയുള്ള ആത്മീയ ആചരണങ്ങളിലൂടെയും നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ പോകുന്ന വഴി തെറ്റായ വഴിയാണ്, നാശത്തിലേക്കുള്ള വഴിയാണ്, തിരിച്ചു വരിക, അനുദപിക്കുക എന്നുള്ള ആഹ്വാനം നോയമ്പിലൂടെയും നമ്മുടെ എല്ലാ വേളകളിലുമുള്ള പ്രാർത്ഥനകളിലൂടെയും നമസ്കാരങ്ങളിലൂടെയും ഒക്കെ ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അനുദപിക്കുക എന്നുള്ളത് നിന്നവയക്കാരോട് പറഞ്ഞ ഉടനെ തന്നെ അവരത് ഹൃദയപൂർവ്വമായി കൈക്കൊള്ളുകയും യോനായുടെ പ്രവചനങ്ങൾ നിറവേറുവാനുള്ള പേടി അവർക്കുണ്ടായിട്ട് അത് ഹൃദയപൂർവ്വം അവർ അത് അംഗീകരിക്കുകയും അതിന് പ്രകാരം രാജാവ് മുതൽ എല്ലാവരും ഒരട്ടുകൊടുത്ത് വെണ്ണീറിലിരുന്ന് ആത്മതപനം ചെയ്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. തൽഫലമായി വരാമാവുന്ന അതിശക്തമായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന നിപത്തിൽ നിന്ന് അവർ വിമുക്തരായി തിരുവാണ്ടക്കോണം ഇടയാവുകയും ചെയ്തു. ഒരുപക്ഷെ ആധുനിക ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും മറ്റ് പലവിധമായ കെടുതികളും ഈ അധാർമികതയുടെയും അനാത്മികതയുടെയും പരിണിതഫലമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസരം കൂടിയാണ് ഇത്. അങ്ങനെയെങ്കിലും ഒരു തിരിച്ചറിവിനുള്ള ആഹ്വാനം അന്നതുപോലെ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക, അനുദപിക്കുക, മനസ്സാന്തരപ്പെടുക എന്നുള്ള ആ ഒരു വലിയ ആഹ്വാനം. പരിശുദ്ധനായ പൗലോസ്ലിഹായെക്കുറിച്ച് പറയുമ്പോഴും ധാരാളം കാര്യങ്ങൾ പൗലോസ്ലിഹയെക്കുറിച്ചും തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും മിഷണറി വേലകളെക്കുറിച്ചും എത്ര ദിവസം പറഞ്ഞാലും തീരെയില്ല, അതുപോലെ കാര്യങ്ങൾ പറയാനുണ്ട്.
പക്ഷെ ഒരു കാര്യം മാത്രം അടിവരയിട്ട് പറയുവാനുള്ളത് മാനസാന്തരത്തെ കുറിച്ചാണ്. പൗലോസ് ശ്രീഹായുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് മാനസാന്തരമാണ്. ശൗലെന്ന് പറയുന്ന യുവാവ് തന്റെ സർവശക്തി ഉപയോഗിച്ച് സഭയെ സംഹരിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തേക്ക് വന്നു. എപ്രകാരമെല്ലാം ക്രൈസ്തവ സഭയെ നശിപ്പിക്കാമോ അതിനുവേണ്ടി എല്ലാ അധികാരങ്ങളും വാങ്ങിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അങ്ങനെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കർത്താവായ യേശു മിശിഹ വെളിപ്പെട്ട് ശൗലേ ശൗലേ എന്ന് വിളിക്കുന്നതും നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദിക്കുന്നതും ആരാണ് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് പറയുന്നതും ഒക്കെ ഇതിൻ്റെ പരിണിതഫലമായിട്ടുണ്ടായ സംഭവങ്ങളാണ്. ആ വിളികേട്ട മാത്രയിൽ പൗലോസ്ലിഹ ശൗൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് അകതാരിൽ ആത്മാവിൽ അറിഞ്ഞ് തൊട്ടറിഞ്ഞ നിമിഷമാണ്. താൻ ഇത്രയും കാലം തൻ്റെ മതത്തിൻ്റെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചുകൊണ്ട് അതിൽ തീവ്രമായി നിലനിന്നുകൊണ്ട് ജീവിക്കുന്നതിലൂടെ തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും, ആത്മീയ സൗഭാഗ്യം ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ യുവാവ് താൻ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സംരംഭങ്ങളും അർത്ഥപൂർണമല്ല എന്നും അത് ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിന് വിദ്വേഷം നൽകുന്നതാണ് എന്നും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന മാർഗത്തിലാണ് എന്നും തിരിച്ചറിയുവാൻ ആ ദർശനം ഇടയാക്കി തീർത്തു. ശൗലെന്ന പറയുന്ന യുവാവിനെ കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന പൗലോസാക്കി പരിണമിപ്പിച്ചത് ആ ദർശനമായിരുന്നു. ഈ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ അറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഭൗമിക ലോകത്തിൻ്റെ സന്തോഷാമോദങ്ങളിൽ വിലയം പ്രാപിച്ച് ജീവിക്കുവാൻ വേണ്ടി തത്രപ്പാട് വിടുമ്പോൾ ശാശ്വതമായതിലേക്കും മനശ്വരമായതിലേക്കും ആത്മീയമായതിലേക്കും പ്രണമിക്കുവാൻ പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മചോദന ഹൃദയത്തിൻ്റെ ഒരു മൂലയിൽ പോലും പറ്റിപ്പിടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഇന്നോ നാളെയോ മണ്ണിലേക്ക് മണ്ണോട് ചേരേണ്ട മനുഷ്യരായ നമ്മൾ ഇതൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ നിനവയക്കാർ മാനസാന്തരപ്പെട്ടതുപോലെ സഭയെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസ്ലിഹ ശൗല് പൗലോസായി പരിണമിച്ചതുപോലെ ഒരു പരിണാമദശയിലേക്ക് വരുവാൻ തക്കവണ്ണം പെരുന്നാൾ ആഘോഷങ്ങൾ അന്വർത്ഥമാകുന്നു എങ്കിൽ ഇത് അനുഗ്രഹപ്രദമായി തീരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു പരിപൂർണമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനമാണ് ഈ പെരുന്നാളുകളിലൂടെ നൊയമ്പിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് മാനസാന്തരം? പരിപൂർണമായ ഒരു മാറ്റം, സ്വഭാവത്തിലുള്ള ഒരു മാറ്റം, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടിയുള്ള ഒരു മാറ്റം, ജീവിത സംസ്കാരത്തിൻ്റെ തിന്മകളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നും നന്മയിലേക്ക് തിരിക്കുന്ന ഒരു മാറ്റം, ഇപ്രകാരമുള്ളൊരു മൗലികമായ മാറ്റത്തിൻ്റെ ആന്തോളനം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു ക്ഷണമാണ് യോന നടത്തിയത്, പൗലോസ്ലിഹ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയായി കാട്ടിത്തന്നത്. സഭാസംഹാരകനായിരുന്ന ശൗൽ സഭയുടെ സംസ്ഥാപകനായി പൗലോസ് സഭാസംസ്ഥാപകനായി തീരുകയാണ്. സുവിശേഷ വിരോധിയായിരുന്ന ശൗല് സുവിശേഷ പ്രചാരകനായ പൗലോസായി പരിണമിക്കുകയാണ്. ക്രിസ്ത്യാനികളെ വധിച്ചവൻ ക്രിസ്തുവിലേക്ക് അനേകരെ ആകർഷിക്കുന്നവരായി പരിണമിക്കുകയാണ്. യഹൂദ പ്രമാണങ്ങളിൽ കഴിഞ്ഞുകൂടിയവൻ, കടിച്ചു തൂങ്ങി കിടന്നവൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും ശാന്തിയിലേക്കും വരുന്ന അനുഭവമാണ് നാം കാണുന്നത്. ഇപ്രകാരം കർക്കശ പരീശനായിരുന്ന ശൗൽ സ്നേഹസമ്പന്നനായ ക്രിസ്ത്യാനിയായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ ഒരു രൂപാന്തരത്തിലേക്കുള്ള മാറ്റമാണ് നമുക്കിന്ന് നമ്മളോടിന്ന് ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തു സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണമുള്ള അതൊരു വെല്ലുവിളിയാണ്. അതിലേക്കുള്ളൊരു പരിണാമം ഒരു വെല്ലുവിളിയായി നാം എടുക്കേണ്ടതാണ്. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ്ലിഹ തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പരിണാമം ചെയ്യുവാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ, യഹൂദാ ജാതിക്ക് വേണ്ടി അവരുടെ പ്രമാണങ്ങൾക്ക് വേണ്ടി അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനായ ശൗൽ പറയുന്നു, ഇനി ജീവിക്കുന്നത് നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല, ഇനി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ആ ഒരു അനുഭവത്തിലേക്ക് പൗലോസ് വരുന്നതായി നാം കാണുന്നു. വീണ്ടും പൗലോസ് പറയുന്നു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തോ ഒരു സമർപ്പണമാണ് ഈ ഒരു സമ്പൂർണ്ണ സമർപ്പണം. ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വേണ്ടി ഇറങ്ങിയവൻ
ക്രിസ്തുവിന് വേണ്ടി ത്യാഗം ചെയ്യുവാൻ ഭരിക്കുവാൻ വേണ്ടി രംഗത്തേക്ക് വന്ന ആ അത്ഭുതകരമായ ജീവിതത്തിൻ്റെ മാറ്റുലിയാണ് ഈ വാക്യത്തിലൂടെ നാം കാണുന്നത്. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണ് എന്നുള്ളത്. ആ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അവസ്ഥയാണ് ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഈയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ഉത്ബോധ്യങ്ങൾ ചിലതൊക്കെ ഉണ്ടാകുവാൻ്റെ കോണം ഇടയായിത്തീരും. യേശു ക്രിസ്തുവാണ് സാക്ഷാലൻ്റെ രക്ഷകനെന്നും യേശു ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യവും ഇല്ലാതെ ഒരു നിമിഷം പോലും വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജീവിച്ചാലും ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു, ജീവിച്ചിരുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെയെന്ന് പൗലോസ് ശ്ലീഹ പറയുവാൻ്റെ കൊണ്ടുള്ള സമ്പൂർണ്ണ സമർപ്പണം, അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നിനവാ നോമ്പിൻ്റെ സന്ദേശവും പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശവും ഒന്നു തന്നെയാണ്, മാനസാന്തരം, അനുതാപം എന്നുള്ളത്. ഇന്നത്തെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും ആത്മീയ സംസ്കാരത്തിലേക്കുള്ള പരിണാമം, ലോകത്തിലുള്ള പ്രതിപത്തിയിൽ കൂടുതൽ നിൽക്കുന്ന ഈ അനുഭവത്തിൽ നിന്നും ദൈവീകത്വത്തിലേക്ക് തിരിയുന്ന ആത്മസംസ്കാരം, ആ ഒരു ആത്മസംസ്കാരത്തിൻ്റെ അധിപതികളായി പരിണമിക്കുവാൻ തക്കുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മാവ് നമുക്ക് എവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ആചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ, നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം, പുത്രൻ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ, എന്നിയവത്തെ ഞാനുപദേശിച്ചിടുമി സാക്ഷിയെയും ബാറിക്കുമോലോലോലോലോടു ശോധ്യാഭ്യസ്കുതിശിശുള്ള പാദങ്ങൾ പൊക്കുധ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസീക്കേണ നേർമേല മദ്ബഹായിൽ കാർത്രോ ശുശ്രൂഷീശോര വൈദീകരെ പിൻചെല്ലുവൻ ഇരേന്മാദേവാകാരെ നിന്നെ ശുശ്രൂഷിശുരു വൈദീകരി നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേണവേ ർപ്പീശു ആരിമ്പുണ്യസ്തോത്ര മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യൻ നരനുടി നാൾകളഹോ ഹല്ലേലൂയ്യ, പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാർക്കുമോ ശരണ താലേ നിൻ കൃപയിൽ, മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസുരമതുണർത്തണമേ, കബറീനു ധ്യാനത്തിന്ന ഭക്ഷിച്ചു നിന്നേറും രക്ത കാസ പാനം ശ്രീതു മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണീണം നിന്നെ നോക്കും
അവരിൽ കാന്തി ബാർക്കുമോ ീപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു നവാൻ മാത്തൻ മുൻകൊമ്പിൻ നാഥൻ കേട്ടിട്ട് അങ്കിയണിഞ്ഞ തിരയിൽ പാന പോയിടും മരമാതിനു ഏറെ കർത്താവേ കല്ലന് കിട്ടിയ നിന്റെ വര തൃത്വത്തെ കൊണ്ടാടി മരീശ്വരും കൈക്കൊണ്ടിടേണം ഭർക്കുമോ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശ്രീനമാന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ക്ഷയുമാറാകണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമേ നീമയന്മാരാരേ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞ നീ കാണുന്നു ആരേ മിന്നലൊടുത്തോ നോക്കുകി നേരിന്നോടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖ തെളിയുന്നേറ്റം ഇരുത്തി പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരീടൽ ഈശായാ താൻ കണ്ടിവനം ക്രൂബീന്മാരുടെ തേരതു പോലെ സ്ഥിരമീ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് സുതന്തിരുമേനിയതല്ലോ മേശയിലിവിടെ കൈകളിലാത മക്കളെടുത്ത ഘോഷിക്കുന്നു പട്ടുധരിച്ചവനൊപ്പം നിന്നിക വീണ്ടും നോർക്കായി പട്ടക്കാരാവന്നിടുക സമദാനത്താലെ വാനവരിടയിലസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷ്യസുതരോടാക്രോപീമാ കൊണ്ടതുനൂനം ഭർക്കുമോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിരത്തിൽ വാർള ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നിൻ്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം ഞങ്ങൾ കുടിക്കുകയും ചെയ്തിരിക്കുന്നു അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളെ കർത്താവും നീക്കി ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപത്തിനുള്ള മോചനത്തിനും മരിച്ചവരുടെ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും
നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നമ്മളെ മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ ആമേ. നാമട്ടസിച്ചു പറയണം, ആയവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറ ഒരേ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ ഉറന്തന്തിമായ പുറക്കത്തിന് വേണ്ടി വരുവാനിക്കുന്നതിനുമായ ദൈവപുത്ര പാപരിഹാരം നൽകുന്ന നിന്റെ പിടിപെടത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളെ കർത്താവും ദൈവമേ ദ്രുവൻപാളോ പ്രസന്നയ്ക്കും വേണ്ടി വിലയേറിയ ശരക്കൾ അനുഭവിക്കാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധന സംഘത്തെ വാഴ്ത്തേണമേ. വലിയ നമ്മുടെ രക്ഷിതാമാനേശംസിയായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധോഹിക്കുന്നവരും അനുഭവിപ്പരിശ്രമിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നല്ലോർമാ സഹദീന്മാ കെല്ലാ പുണ്യമേഴു നോർക്കും തൽപ്രാർത്ഥന തുണ യാഗട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് നീക്കങ്ങളുടെ ദൈവമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സീഹ, ഞങ്ങൾ ഭക്ഷിച്ചുവന്ന തിരുശരീരവും ഞങ്ങൾ പാഞ്ഞുവന്ന പാപരിഹാര പ്രമാതിരി രക്തവും ഞങ്ങൾ രക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പുരാനേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമിക്കും നിന്നേ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ. മൃതർ തന്നുയിർപ്പു നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ നിന്റെ ഏകജാതന രക്തങ്ങളാകുന്ന ആദ്യവിധാനത്തിന് അയോഗ്യരായ ഞങ്ങളെ നിയോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോ നൽകപ്പെട്ട ആവശ്യത്തിൽ രഹസ്യങ്ങൾ കേൾക്കുന്നതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ തലകുനിക്കും. ഞങ്ങളുടെ ദൈവമായ യേശു മെസ്സീഹ, നിന്റെയും നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും ദൃവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നിയർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾ ഭക്ഷണമായും പാപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഖ നടപടികളാൽ ഞങ്ങളെ നീ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നീയാം പിതാപാധിപത്തെയും പരിശുദ്ധാത്മാവിനെയും ശ്രദ്ധിക്കുകയും ചെയ്യുമാറാകണമേ. ക്ഷാകരതുലകിനു നൽകാൻ വിളിയേറ്റോന പൗലോ ശ്ലീഹ വന്നിനയോർക്കും നീ പൊഴുതങ്ങൾ സഭയാം വയലിൻ പലതര കൃഷികൾ ചെയ്തി ശ്ലീഹ
പരനെ തവമണി അറയതന്നെലും സുഖമോടു പാർപ്പോ ദൈവഹിതം പരിപാലിച്ചോനാം പുണ്യ സ്ലേഹ പരനുട കൃപയി ദാസരിലേകാൻ പ്രാർത്ഥിക്കണമേ നിൻ പ്രാർത്ഥനയാൽ ഉലകും സഭയും ശ്രേയുമതാകും ആത്മശരീര സ്തുതി അനുനിമിഷം ഘോഷിച്ചിടും പ്രാർത്ഥന മിൻ ഓർമ്മയെ ബഹുമാനി സഹോദരങ്ങളും ബാത്സല്യവരുമേ കട്ടാറ്റി പുണ്യപ്പെടുത്തുന്ന ആവശ്യത്തിൽ മുരുകാൽ പ്രാഖ്യാത്ര ഭക്ഷണം തടവും കൂടി കൂടി വിശുദ്ധ ഇമാഹത്തിലുള്ളവർക്ക് അനുഗ്രഹമായി നിങ്ങളെ പ്രമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ ബഹുബീൻ ദൂരസ്ഥന്മാരും സമീപസ്ഥന്മാരും മത്സരം കട്ടാ ജയമുള്ള ശ്രീവാരക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമായ ഒരു സർവസമുദ്രപ്പെട്ടവരുമേ വിശുദ്ധങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും വിശ്വാസികളെ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനാ ദൈവത്തിനും കർണപ്പെടുന്നവരാകട്ടെ. നിങ്ങൾ സന്തോഷാനിച്ചുകൊണ്ട് സമാധാനത്താലെ പോകുവീൻ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. വന്ദിതനാം ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങയെ പ്രാർത്ഥനയോടൊപ്പം അങ്ങയണച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ് നിർവഹിക്കാനായിട്ടുള്ളത്. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ വഴി പടിഞ്ഞാറുള്ള കുരിശടിയിൽ ധൂപ്രാർത്ഥന നിർവഹിച്ച ശേഷം പള്ളിക്ക് ഒരു പ്രാവശ്യം ചുറ്റി പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള ചെറിയ പള്ളിയിലും അതിന് ഗേറ്റിൻ്റെ അവിടെയുള്ള കുരിശടിയിലും ധൂപ്രാർത്ഥന നടത്തി പള്ളിയുടെ പടിഞ്ഞാറ് വശത്തോടെ പള്ളിയകത്ത് പ്രവേശിച്ച് ധൂപ്രാർത്ഥനയും അതിനുശേഷം അനൗൺസ്മെൻറ്റിന് ശേഷം ആശീർവാദവും നിർവഹിക്കപ്പെടുന്നതാണ്. എല്ലാവരും കാര്യമായിട്ട് സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. വളരും അവൻ ലബനോൻ അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കും ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കാൽ
ക്ഷിച്ചൊരു സഹതി വാളാൽ ചീറകൾ പോതമേറി സഭയിൽ അനവരതം നിന്നാഥന്റെ ക്ഷമവും ശാന്തി മാമരട്ടെ സ്വർഗേ രാജ്യ സിംഹാസനമേറി സ്തുതി ചെയ്യുന്നവനെ സ പെരുന താദോൽഭവനേ ജീവദനാം നാദ ജനകാത്മജതുല്യ പരമാരാധ്യ ദലഹേമിൽ കല്ലിൻ ഗുഹതന്നിൽ ലോക
സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചര ആ
വളരും അവൻ ലെബനോൻ കാരകിൽ പോലും അവർ തളിരിട്ടതഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ പോലെ പറോ വല റോഹോ കാദീസോ ഒരുപോലിങ്ങും മാർപോലോ സ്നേഹ ഉണ്ട് മേലും ഉദഗണമേ നിൻ പ്രാർത്ഥന നീ നോർമേ ബഹുമാനിച്ചോർക്ക സൗമൻ ഗാലസ് കുറിയേലായിസോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർ പൗലോ സ്ലീഹാ പദവിൻ പാടി നിന്നെ പ്രാർത്ഥിക്കായി നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിരുമേ ആടുകളെ മോശേ പോൽ കൈവാ ൂഹാവിൻ നിമ്പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും പ്രാവു സമം കപടം കൂടാതുരകം പോൽ ബോധമുൾക്കൊള്ളുക ചെന്നായി നടുവിൽ ഞാനോ നിങ്ങളെ ആ ആ
മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും സ്തുതികളിലും സ്തോത്രങ്ങളും ഹല്ലേലൂയ അയമ്പപ്പെടുന്ന ദൈവമായ കർത്താവ്, നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങൾ ഹല്ലേലൂയ അയമ്പപ്പെട്ട് അനവധിയായി അനുഗ്രഹങ്ങളും കൃപകളും ചൊരിഞ്ഞെരുമാറാകട്ടെ. ഇന്ന് ആരുടെ ഓർമ്മയിൽ നാം ആഘോഷിച്ചോ, പരിശുദ്ധ പൗലോസ്ലിഹായുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ദൈവമാത്ര നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ ഇടങ്ങളിൽ മലിന സമ്പാദനയെയും വാഴ്ത്തി അനുഗ്രഹിച്ച് ഉപ്പാറുമേറുന്നതായി ഒത്തിരിച്ചെരുമാറാകട്ടെ. ആ പുണ്യവാന്റെ പ്രാർത്ഥന ദൈവമാത്ര നിങ്ങളിൽ നിന്നും രോഗങ്ങളെയും വസ്തുങ്ങളെയും ഭൂകമ്പങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ശക്തിക്കപ്പുറമായ സർവ്വപരീക്ഷകളെയും നീക്കി മായ്ച്ചു കളയുമാറാകട്ടെ. എൻ്റെ പിതാ, അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസാമത്തുമ്പാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വരായ്മ നവാശിക്കൊള്ളുവെന്ന് ബലത്വാദ് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവമാർത്ത നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസികളെ പലർക്കും സംഗതിയാകുമാറാകട്ടെ. ആ ദൈവമാതൃശകന്യമറിയാമൻ്റെയും ഇന്ത്യയുടെ കാവൽപിതായ മാർത്തോമാ സ്ലിഹായുടെയും ഇന്ന് ആടെ പെരുന്നാൾ ആഘോഷിച്ച പൗലോസ് സ്ലിഹായുടെയും മകൾ ഗ്രിഗോറിയസ് സിനിമാ ദിവ്യനാസസിൻ്റെയും ശേഷശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ശുദ്ധമുള്ള കന്യാമർത്തമേരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോടും മരണ സമയത്തും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചോൺമേ. ആമേൻ. അനുവാദത്തോടെ ചില കാര്യങ്ങൾ അറിയിക്കുന്ന എല്ലാവർക്കും ശാന്തമായവിടെ അല്പസമയം ഇരിക്കാവുന്നതാണ്. ഇന്നേ ദിവസം അനുഗ്രഹകരമായി ഈ പെരുന്നാൾ വിശുദ്ധകുർബാന നിർവഹിക്കുവാനായിട്ടിടയായ ദൈവത്തെ മോഹത്തപ്പെടുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച കൊട്ടാരക്കര പെനല്ലൂർ ഭദ്രാസന അധിപനഭിമന്യ ഡോക്ടർ യുഹാനന്മാർ തെയോദോറോസ് തിന്മൻസിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവിടെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. അതുപോലെ ഇടവാങ്ങും കൂടെയായിരിക്കുന്ന ജബിൽ ശിമാശൻ, തിന്മൻ്റെ കൂടെ വന്ന ബ്രദർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവാങ്ങൾ, ശുശ്രൂഷർ, മാതാപിതാക്കൾ, ഓൺലൈനായിട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇപ്രാവശ്യത്തെ പെരുന്നാൾ കാര്യങ്ങളൊക്കെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിലല്പമായി അധികമായി സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാന ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ കടന്ന് വന്ന ദേവന്നാസിയോസ് മീഡിയ തിരുവല്ല ഇവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്, അതിലൂടെ പങ്കെടുത്തിട്ടേ പിരിഞ്ഞു പോകാവുമെന്ന് ഓർപ്പിക്കുന്നു.
നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമതി സറാമ മത്തായി ആൻഡ് ഫാമിലി വലിയ തെക്കേതിൽ. കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അലപ്പുറത്ത് ജാൻസൺ എച്ച് മാത്യു ആദ്യ ശമ്പളത്തിൽ നിന്നും 5000 രൂപ ഇടവേക്ക് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തോടും കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. കല്ലുംപുറത്ത് തെക്കേതിൽ ദിലു ഷിബിൻ 5000 രൂപ സംഭാവന ഇടവേക്ക് നൽകിയിരിക്കുന്നു. പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധകുർബാന നേർച്ചയായി സമർപ്പിക്കുന്നത് സാജു ബേബി ആൻഡ് ഫാമിലി ഒറ്റപ്ലാവിൽ, എലിയാമ ജോൺ ആൻഡ് ഫാമിലി അജീബ് ഭവൻ, ബിജി വർഗീസ് ആൻഡ് ഫാമിലി വടക്കേ പുരയ്ക്കൽ, ദേലു ഷിബിൻ ആൻഡ് ഫാമിലി കല്ലുംപുറത്ത് തെക്കേതിൽ, സൂസൻ പാപ്പച്ചൻ ക്രിസ്റ്റീന പാപ്പച്ചൻ ഫാമിലി ചെരുവിൽ. ഇവരോടുള്ള ഇടവേളയുടെ നന്ദി അറിയിക്കുന്നു. ഇടവേളയുടെ പെരുന്നാൾ വിശുദ്ധ കുർബാന വാട്സപ്പ് ലൈവ് ചെയ്ത് സഹായിച്ച, പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഇടവേളയുടെ ഒരു മകനും കുടുംബവും നേർച്ചയായി സമർപ്പിക്കുന്നു. ആ മകനോടും കുടുംബത്തോടുള്ള പ്രത്യേകമായ ഇടവേളയുടെ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇത്രയും അനുഗ്രഹകരമായി എല്ലാ കാര്യങ്ങളും നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ. വിശുദ്ധ കുർബാന നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന റോബിൻ രാജനുള്ള പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. ഇടവേളയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരൊക്കെയും സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി നിർവഹിപ്പാൻ തക്കവണ്ണം വളരെയധികം പരിശ്രമിച്ചു. അവരുള്ള പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. മുത്തുക്കുട നേർച്ചയായിട്ട് തോട്ടാവള്ളിൽ ശ്രീ ടി പി വർഗീസ് 2 മുത്തുക്കുട നേർച്ചയായിട്ട് നൽകിയിരിക്കുന്നു. ആ മകനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ ലൈവായിട്ട് ഇത് സംപ്രേഷണം ചെയ്യുന്ന തിരുവല്ല ദിവ്യാസസ്മിനുള്ള പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴെ ഇടവയുടെ പ്രത്യേകമായ നന്ദി അർപ്പിക്കുക എന്തൊക്കെയാണ്? ഇടവയുടെ സെക്രട്ടറി ശ്രീ യോഹന്നാൻ രാജു താവളത്തിൽ നിന്ന് പ്രത്യേകമായി ക്ഷണിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഏവരുമേ, നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളായ ഇന്ന് ഈ പെരുന്നാൾ എത്രത്തോളം ഭംഗിയായി നടത്താം എന്ന് 2-3 മാസം മുമ്പ് മുതലേ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ കോവിഡ് മഹാമാരിയിൽപ്പെട്ട് മുൻ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ വിപുലമായി നടത്തുന്നതിന് നമുക്ക് സാധിച്ചില്ല. എന്നുവരികിലും വളരെ ആത്മീയമായി, വളരെ അനുഗ്രഹപ്രദമായി ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഏറ്റവും ആദരിക്കുന്ന അഭിവന്യ തേവറോസ്മേനിയോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഇടവയുടെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 3 മാസം മുമ്പ് മുതലേ ഈ പെരുന്നാൾ എങ്ങനെ നടത്തണം എന്ന് ഇടവ മാനേജിങ് കമ്മിറ്റിയോടൊപ്പം തന്നെ ചേർന്ന് പ്രയത്നിച്ചുകൊണ്ടിരുന്ന നമ്മുടെയവരുടെയും പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവിലെ പൊതുയോഗ അംഗങ്ങൾ, ഇടവ ജനങ്ങൾ, സർവോപരി ഈ ദേശത്തെ ദേശനിവാസികൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇടവേക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇടവയുടെ പ്രിയ ശമാശൻ ജിവിൽ ശമാശനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവയിലെ പ്രധാന ശുശ്രൂഷകനായ മോൻസി, ബഹുമാനപ്പെട്ട ലൂയിസ്, മറ്റ് എല്ലാവരോടും ആരെങ്കിലും വിട്ടുപോയില്ലെങ്കിൽ സദയം ക്ഷമിക്കുക, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ മുൻ വർഷങ്ങളില്ലാത്തതുപോലെ നമ്മുടെ മക്കളൊക്കെയും ദേശത്തിൻ്റെ നാനാഭാഗത്തും അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ഇരുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശുദ്ധ ആരാധനയും എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളൊന്നും നമുക്കങ്ങനെ നടത്തുന്നതിന് സാധിച്ചിരുന്നില്ല.
അതും ദൈവത്തിൻ്റെ ഒരു കൃപയായി തന്നെ കരുതുന്നു. ഇന്ന് പരിശുദ്ധമായ ബലിയിൽ ഇവിടെ ഇല്ലായിരുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരോടും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വരുന്ന ഈ കുർബാനയിൽ പങ്കുകൊണ്ട എല്ലാ മക്കളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് മഹാമാരിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നമുക്ക് വിടുതൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നേർച്ച പള്ളിയുടെ പടിഞ്ഞാറുള്ള പാരിഷ് ഹാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തിട്ടേ പിരിഞ്ഞു പോകാവൂ. ഇവിടെ നേർച്ചയായിട്ട് എല്ലാവർക്കും പിരിഞ്ഞു പോകാവുന്നതാണ്. സ്നേഹനിറഞ്ഞ ഒരുമയെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയും ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇടവകയുടെ ഒരു മകൻ പേര് വെളിപ്പെടുത്തുവാൻ അത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഞാനും ട്രസ്റ്റിയും ബഹുമാനപ്പെട്ട അച്ഛനും അല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇത് അറിയരുതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു നമ്മുടെ ഇടവകയുടെ ഒരു മകൻ ഇത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ആ മകനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിച്ചില്ല എങ്കിൽ അത് വളരെ തെറ്റായി പോകും. ആ മകനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം നമുക്ക് ഇന്ന് വളരെ ഭംഗിയായി ചെയ്തു തന്ന നമ്മുടെ ദേവന്യാസോസ് മീഡിയയോടുള്ള നന്ദിയും ഏറ്റവും കടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ.